നമസ്കാരം. ഫുട്ബോൾ ലോകകപ്പ് ആഘോഷത്തിന്റെ ഭാഗമായി കട്ടൌട്ട് സ്ഥാപിക്കുന്നതിനിടെ 11 KV ലൈനിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഇല്ലിക്കൽ കൊറ്റമ്പടം സ്വദേശി അമീൻ മുഹമ്മദാണ് മരിച്ചത്. നഷ്ടപരിഹാരം നൽകാതെ കൊക്കക്കോള കേരളം വിടാനൊരുങ്ങുന്നു. കോള ഫാക്ടറിയും കെട്ടിടവും ഉൾപ്പെടുന്ന ഭൂമി സർക്കാരിന് സൗജന്യമായി നൽകാമെന്ന് കമ്പനി സർക്കാരിനെ അറിയിച്ചുവെന്നാണ് സൂചന. മദ്യപിച്ച് വാഹനമോടിച്ച് മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈരാറ്റുപേട്ട സ്വദേശി മുഹമ്മദ് യാസിനാണ് ഈരാറ്റുപേട്ട പോലീസിന്റെ പിടിയിലായത്. വീട്ടമ്മയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച കേസിൽ കൊല്ലം സ്വദേശി ഹേൽരാജുവിനെ പാലാ പോലീസ് പിടികൂടി. ഇയാൾ പള്ളിയിൽ പോകാൻ വീട്ടിൽ നിന്നിറങ്ങിയ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തുകയും മാല പൊട്ടിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. കേരളത്തിലുടനീളം 100 മോഷണ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവിനെ പോലീസ് പിടികൂടി. കൊല്ലം സ്വദേശി തീവെട്ടി ബാബു എന്ന് വിളിപ്പേരുള്ള ബാബുവിനെയാണ് പാലാ പോലീസ് പിടികൂടിയത്. കോട്ടയം നഗരത്തിൽ ഗാർഹിക ഉപയോഗത്തിനുള്ള ഗ്യാസ് സിലിണ്ടർ ഹോട്ടലുകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. കോട്ടയം നഗരത്തിലെ 30 ഹോട്ടലുകളിലാണ് ഇത്തരത്തിൽ അനധികൃതമായി ഗാർഹിക ഉപയോഗത്തിനുള്ള ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ നടപടിയെടുക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ സജി ചെറിയാനെതിരായ അന്വേഷണം അവസാനിപ്പിക്കാൻ പോലീസ്. സജി ചെറിയാനെതിരായ ക്രിമിനൽ കേസ് നിലനിൽക്കില്ലെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പോലീസിന് നിയമോപദേശം നൽകിയിട്ടുണ്ട്. തരൂരിനെ NCPയിലേക്ക് സ്വാഗതം ചെയ്ത് സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. തരൂരിന് ഏത് സമയവും NCPയിലേക്ക് വരാമെന്നും PC ചാക്കോ പ്രതികരിച്ചു. തരൂരിന്റെ വലിപ്പം മനസ്സിലാകാത്ത ഏക പാർട്ടിയാണ് കോൺഗ്രസ് എന്നും പാർലമെന്ററി പാർട്ടി നേതൃസ്ഥാനം ശശി തരൂരിന് നൽകാമായിരുന്നുവെന്നും PC ചാക്കോ പറഞ്ഞു. പണം ഈടാക്കുന്ന എല്ലാത്തരം ഓൺലൈൻ ഗെയിമുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. വൈകാതെ ഇത് സംബന്ധിച്ച നയം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചേക്കും. ജോലിയിൽ നിന്ന് ഒഴിവാക്കിയതിന് ബീഹാർ സ്വദേശി കട തീവെച്ച് നശിപ്പിച്ചെന്ന് പരാതി. പണം മോഷ്ടിച്ചതിന് ജോലിയിൽ നിന്നും പറഞ്ഞുവിട്ടതിന്റെ വൈരാഗ്യത്തിലാണ് ജോലി ചെയ്തിരുന്ന ടയർ പഞ്ചർ കടയ്ക്ക് തീയിട്ടത്. ബീഹാർ സ്വദേശിയായ ആലത്തിനെതിരെയാണ് മലപ്പുറം സ്വദേശിയായ കടയുടമ പരാതി നൽകിയത്.